വിവാഹത്തിൻ്റെ സന്തോഷത്തോടനുബന്ധിച്ച് നയൻതാര വിഘ്നേഷിന് 20 കോടി രൂപയുടെ ബംഗ്ലാവോ മറ്റോ സമ്മാനമായി കൊടുത്തു എന്നുള്ള വാർത്ത വായിക്കുന്ന മുതൽ ഞാൻ ആലോചിക്കുന്നത് സമ്മാനങ്ങളെ പറ്റിയിട്ടാണ്. സമ്മാനങ്ങളെപ്പറ്റി നിറയെ സ്നേഹമുള്ള സമ്മാനങ്ങൾ. നിങ്ങൾക്ക് സമ്മാനം കൊടുക്കാൻ ഭൂമിയിൽ അത്രയും സ്നേഹമുള്ളൊരു മനുഷ്യനുണ്ടോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. നിങ്ങൾക്ക് സമ്മാനം തരാൻ നിങ്ങൾക്ക് അത്രയും സ്നേഹവായ്പോടെ അത്രയും ആനന്ദത്തോടെ അവനവനെ തന്നെ പങ്കുവയ്ക്കുന്ന ഉന്മാദത്തോടെ നിങ്ങൾക്ക് സമ്മാനം തരാൻ ഒരു മനുഷ്യനുണ്ടോ എന്നുള്ളത് വലിയ ചോദ്യമാണ്. സമ്മാനം കൊടുക്കാനും സമ്മാനം തരാനും മനുഷ്യരുണ്ടോ എന്ന രണ്ട് ചോദ്യമാണ് ശരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ എന്താണ് മുഴുവൻ ആഴത്തെയും അടയാളപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് എന്തുണ്ട് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് സമ്മാനം കൊടുക്കാൻ ഒരു മനുഷ്യനുണ്ടോ എന്നുള്ളതും നിങ്ങൾക്ക് സമ്മാനം തരാൻ സ്നേഹത്തോടെ എന്നുള്ളത് ബ്രാക്കറ്റ് ഇടുന്നു മനുഷ്യനുണ്ടോ എന്നുള്ളതാണ് പ്രധാന ചോദ്യങ്ങൾ. ഈ അടുത്ത കാലത്ത് തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ വെച്ച് ഞാനൊരു വയസ്സായ സ്ത്രീയെ പരിചയപ്പെട്ടു. അവർ പെൻഷൻ തുക വാങ്ങി വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്ന വഴിയാണ് കാണുന്നത്. സർക്കാരിൻ്റെ 10-75 വയസ്സുള്ള വളരെ കൂനൊക്കെ വന്നുള്ള ഒരു സ്ത്രീയാണ്. അപ്പോൾ സംസാരിച്ച് വന്നതിനിടയിൽ ഞാൻ അവരുടെ സന്തോഷത്തെപ്പറ്റി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവർക്ക് ഈ മാസം കിട്ടിയ പൈസ അവർ കൊച്ചുമക്കൾക്ക് കടയിൽ നിന്ന് എന്തെങ്കിലും സമ്മാനം ഉടുപ്പോ ചെറിയ പലഹാരങ്ങളോ ഒക്കെ വാങ്ങാനാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിച്ചു വളരെ 75 വയസ്സുള്ളൊരു സ്ത്രീ എന്താണ് അവർക്ക് ആകെ കിട്ടുന്ന വരുമാനം 1700-1600 രൂപയാണല്ലോ ക്ഷേമ പെൻഷനായിട്ട് കിട്ടുന്നത്. ആ കിട്ടുന്ന പണം പോലും അവർ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ടവരായി കരുതുന്ന കുഞ്ഞുമക്കൾക്ക് സമ്മാനം വാങ്ങിക്കൊടുക്കാനാണ് ഉപയോഗിക്കുന്നത്. സമ്മാനം ചെറിയൊരു വാക്കല്ല ശരിക്കും. അതിൽ അതിൻ്റെ തുഞ്ചത്ത് സ്നേഹത്തിൻ്റെ അക്ഷയ ഖനികൾ പറ്റിപ്പിടിച്ചിരിപ്പുണ്ട് എന്നറിയണമെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾക്ക് അത്രയും സ്നേഹത്തോടെ ചില സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ടാകണം. നിങ്ങൾക്ക് അത്രയും സ്നേഹത്തോടെ നിങ്ങളെ തന്നെ കൈമാറ്റം ചെയ്യുന്ന ആനന്ദാതിരേകത്തോടെ ചില മനുഷ്യർക്ക് സമ്മാനം കൊടുക്കാനുള്ള മഹാഭാഗ്യം കിട്ടിയിട്ടുണ്ടാകണം. എങ്കിലേ പെട്ടെന്ന് നമുക്കത് മനസ്സിലാകത്തുള്ളൂ. ഇംഗ്ലീഷിൽ അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട വിൽക്കപ്പെട്ട പുസ്തകങ്ങളിലൊന്ന് ദ കംഫർട്ട് ഓഫ് ടീ, ദ കപ്പ് ഓഫ് കംഫർട്ട് എന്നുള്ളതാണ്. ദ കപ്പ് ഓഫ് കംഫർട്ട് അവിടുത്തെ വായനയുടെ അഭിരുചിയെ മാറ്റിമറിച്ചൊരു പുസ്തകമാണത്. ആ പുസ്തകത്തിൽ വളരെ സാധാരണക്കാരായ മനുഷ്യർ അവരുടെ ജീവിതത്തിലെ അത്ഭുതങ്ങളെപ്പറ്റി, അവരുടെ ജീവിതത്തിൽ പ്രത്യാശയുടെ നങ്കൂരങ്ങളായി വന്ന കപ്പലുകളെപ്പറ്റി എഴുതുന്നുണ്ട്. അവരുടെ ജീവിതത്തിലെ അസാമാന്യമായ അനുഭവങ്ങളെപ്പറ്റി സാധാരണ മനുഷ്യർ പറയുന്ന ഓർമ്മകളുടെ പുസ്തകമാണ് ദ കംഫർട്ട് ഓഫ് എ കപ്പ് ഓഫ് കംഫർട്ട് എന്നുള്ളത്. പേരെപ്പോഴും തെറ്റിപ്പോകുന്നു. ആ പുസ്തകത്തിൽ ഒരു സ്ത്രീ പറഞ്ഞ ഓർമ്മ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. അതിങ്ങനെയാണ്, അവർ ജീവിതത്തിൽ ഡിവോഴ്സായി വളരെ വലിയ സാമ്പത്തിക അരക്ഷിതാവസ്ഥയിലൂടെ കടന്നുപോയി. വിഷാദത്തിൻ്റെ അങ്ങേ തലക്കിൽ നിന്ന് ഇങ്ങേ തലക്കിലേക്ക് KSRTC ബസ് ഓടുന്നത് പോലെ നിരന്തരം ഓടി മക്കളെ പോറ്റാൻ പെടാപ്പാട് വിട്ട് ഇങ്ങനെ കടന്നു പോകുന്നു. ആത്മഹത്യ ചെയ്യണോ ജീവിക്കണോ എന്നുള്ള ആലോചന വന്ന് ഈ കുട്ടികളുടെ കുഞ്ഞുമക്കളുടെ മുഖം കണ്ട് അതിൻ്റെ ആനന്ദത്തിൽ മാത്രം അതിൻ്റെ പ്രത്യാശയിൽ മാത്രം അവരെ കൊന്നുകളഞ്ഞ് മരിക്കാനുള്ള ഭയം കൊണ്ട് മാത്രം ജീവിച്ചിരിക്കുന്നൊരു ദിവസം, തകർന്ന തരിപ്പണമായിരിക്കുന്ന ഒരു കാലത്തെ ഒരു ദിവസം പകലിൽ അവർ കണ്ണ് തുറന്നെഴുന്നേറ്റ് വരുമ്പോൾ അവരുടെ മകൻ അവർക്ക് ഒരു ബർത്ത്ഡേ കേക്കും ഒരു പുതിയ ഉടുപ്പും വാങ്ങിവെച്ച് കൊച്ചുമകളെയും ചേർത്ത് വെച്ച് ഹാപ്പി ബർത്ത്ഡേ മമ്മ എന്ന് പാടുകയാണ്. അവർ കണ്ണ് തുറന്ന് കാണുമ്പോൾ ഈ മക്കൾ രണ്ടുപേരും, കുഞ്ഞുമകളും 5-6 വയസ്സുള്ളൊരു മകനും, ഈ ബർത്ത്ഡേ കേക്കും ഇതും വാങ്ങിവെച്ചിട്ട് ഇത് ഞങ്ങളുടെ സമ്മാനമാണ് മമ്മ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുമ്പോൾ അവർ കരഞ്ഞ് നിലത്ത് വീണ് കരയുന്നു എന്നാണ് അവരുടെ ഓർമ്മ. അപ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട്, ഇത്രയും കാലം അവർക്ക് കേക്ക് വാങ്ങാൻ പൈസയുള്ള കുട്ടികളൊന്നുമല്ല അവർ. അപ്പോൾ ഇത്രയും കാലം അവർ വർഷങ്ങളായി ജനിച്ചപ്പോൾ മുതലൊരു പക്ഷേ ആ ചെറുക്കൻ സൂക്ഷിച്ചു വെച്ച ചെറിയ ചെറിയ എന്താണ് പൈസകൾ, ചെറിയ ചെറിയ തുട്ടുകൾ, ചെറിയ ചെറിയ രൂപ അവൻ സൂക്ഷിച്ചു വെച്ച് അമ്മയറിയാതെ ആരുടെയൊക്കെയോ സഹായത്തോടെ ഒരു കേക്കാക്കി അതിനെ മാറ്റി കേക്ക് വാങ്ങി ഏറ്റവും പുതിയൊരു ഉടുപ്പ് വാങ്ങി അമ്മയെ അത്ഭുതപ്പെടുത്തുമ്പോൾ അവർ പറയുന്നുണ്ട് അവർക്ക് ജീവിതത്തിൽ ജീവിതം അസ്തമിച്ചിട്ടില്ല എന്ന് തോന്നുന്നതും അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതും ആ സമ്മാനവും ആ സ്നേഹവുമായി കുഞ്ഞുമക്കൾ തൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന പ്രത്യാശയുടെ കരുണാർദ്രമായ ഹൃദയാർദ്രമായ കരങ്ങൾ തൻ്റെ നേരെ ആ കുഞ്ഞുകുട്ടികൾ സമ്മാനമായി വീശുന്ന നിമിഷം മുതൽക്കാണ് എന്നവർ ഓർക്കുന്നുണ്ട്. ശരിക്കും ഒന്ന് വെറുതെ ആലോചിച്ച് നോക്കിയാൽ നമുക്കറിയാം, നമ്മൾ ഈ കുഞ്ഞുകാലത്ത് ഗൾഫിൽ നിന്നൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവർ വരുമ്പോൾ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ വലിയ അത്ഭുതത്തോടെ, വലിയ ആകാംക്ഷയോടെ, വലിയ സ്നേഹത്തോടെ അവരെ കാത്തിരുന്നത് എന്തിനാണ്? അത് സമ്മാനം കിട്ടാനാണ്. അവർക്ക് സ്നേഹമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ആലോചിക്കുന്നില്ല. നമുക്ക് സമ്മാനം തരുന്ന, നമ്മളെ സമ്മാനങ്ങൾ കൊണ്ട് അത്ഭുതപ്പെടുത്തുന്ന മനുഷ്യരായിരുന്നു നമുക്ക് ഗൾഫിലുള്ള വിദേശത്തുള്ള മനുഷ്യരല്ല. നമ്മൾ സമ്മാനത്തിനായി ഇന്നത് വാങ്ങിക്കൊണ്ട് വരണം എന്ന് അച്ഛനോടോ അമ്മയോടോ പുറത്തു പോകുമ്പോൾ
പറഞ്ഞ് കാത്തിരുന്ന കുട്ടികളായിരുന്നു എത്രയോ വർഷക്കാലം നമ്മൾ. നമ്മുടെ ഭൂതകാലത്തെ പരിശോധിച്ചാൽ നമ്മൾ സമ്മാനത്തിനായി വാശി പിടിച്ച് കരയുകയും സമ്മാനം വേണമെന്ന് കരഞ്ഞപേക്ഷിക്കുകയും സമ്മാനം വേണമെന്ന് എന്താണ് ആ സമ്മാനം ആർജിക്കാൻ വേണ്ടി സമ്മാനം വാങ്ങിത്തരാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ എന്താണ് സോപ്പിടുകയോ സ്നേഹിക്കുകയോ ചെയ്ത മനുഷ്യരായിരുന്നു നമ്മുടെ കുട്ടിക്കാലത്തെ നമ്മൾ എന്ന് നമുക്ക് അത്ഭുതത്തോടെ തിരിച്ചറിയാൻ പറ്റും. ഒരുപക്ഷേ അതാണ് മനുഷ്യൻ്റെ സ്ഥായിയായ ഭാവമെന്ന് ഞാൻ വിചാരിക്കുന്നു. മനുഷ്യൻ്റെ സ്ഥായിയായ ഭാവം എല്ലാ സ്നേഹത്തിലും ഒരു സമ്മാനത്തിൻ്റെ അനുഭവം ഒളിഞ്ഞിരിപ്പുണ്ടാകണം എന്നുള്ളതാണ്, നമ്മളത് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഈ കുചേലൻ കൃഷ്ണനെ കാണാൻ പോകുമ്പോൾ അവിലിൻ കൊണ്ടുപോകുന്നതിനെ പറ്റിയിട്ടുള്ളൊരു മിത്ത് അതൊരു കഥയായി നമുക്ക് വായിച്ച് വെറുതെ കളയാൻ പറ്റില്ല. അത് ശരിക്കും മനുഷ്യൻ്റെ ഉള്ളിലുള്ളൊരു സ്നേഹത്തിൻ്റെ വിനിമയമാണ്. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് അവനവനെ നൽകുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ ഒരു ഒരു എക്സ്റ്റെൻഷൻ പോലെ, ഒരു വിപുലീകരണം പോലെ അവന് ഏറ്റവും കൊടുക്കാനാകുന്ന ഏറ്റവും പ്രിയപ്പെട്ടത് ചിലത് കൈമാറ്റം ചെയ്യുന്നു. മനുഷ്യൻ്റെ ചരിത്രം എന്ന് പറയുന്നത്, സ്നേഹബന്ധങ്ങളുടെ ചരിത്രം എന്ന് പറയുന്നത് നമ്മൾ കൊടുത്ത അതിന് അത് വിലയെ സംബന്ധിച്ചോ അതിൻ്റെ പണമൂല്യത്തെ സംബന്ധിച്ചോ ഒന്നുമല്ല, അങ്ങനെ എടുക്കുകയെ ചെയ്യരുത്. അത് ഒരു മുതലാളിത്തത്തിൻ്റെ ഭാഷയൊക്കെയാണെന്ന് വിമർശിക്കുന്നവർ ഉറപ്പായിട്ടുണ്ടല്ലോ. അത് സമ്മാനത്തിൻ്റെ വിലയെ സംബന്ധിച്ചേ അല്ല, ആ സമ്മാനം നിങ്ങൾ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കുന്ന സമ്മാനം അത് ഇത്ര ചെറിയ വിലയുള്ള സാധനമായാലും എത്ര വലിയ വിലയുള്ള സാധനമായാലും അതിൽ നിങ്ങളുണ്ടോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. നിങ്ങളുടെ സ്നേഹമുണ്ടോ, നിങ്ങളുടെ ആനന്ദമുണ്ടോ, നിങ്ങളുടെ കൺസേൺ പരിഗണനയുണ്ടോ, നിങ്ങളുടെ ഉദ്ദീപ്തമായ ഓർമ്മയുടെ ഒരു സിംഫണി ആ സമ്മാനത്തിൽ അടങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ശരിക്കും ഞാനൊക്കെ ആലോചിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ വളരെ കുറച്ച് സമ്മാനങ്ങൾ മാത്രം കിട്ടിയിട്ടുള്ള ആളാണ്. സമ്മാനങ്ങൾ തരാൻ പാങ്ങുള്ള, സമ്മാനങ്ങൾ കൈമാറ്റം ചെയ്യുന്ന സാമൂഹിക അന്തരീക്ഷത്തിൽ വളരാത്ത ഇത്രയോ മനുഷ്യരാണ് നമ്മളെല്ലാവരും. അക്കാലത്ത് എനിക്ക് പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോൾ ഷേർലി എന്ന് പറയുന്ന പ്ലസ് വണ്ണിൽ മലയാളം പഠിപ്പിച്ചിരുന്ന ടീച്ചർ കലോത്സവത്തിന് പ്രസംഗത്തിന് സമ്മാനം കിട്ടിയതിൻ്റെ പേരിൽ എനിക്കൊരു കെട്ട് ഒരു 1600 രൂപയുടെ പുസ്തകം വാങ്ങിക്കൊണ്ട് തരികയാണ്. എനിക്കത് വാങ്ങണോ വാങ്ങണ്ടേ എന്ന് പോലും എനിക്കറിയില്ല. ഒരാളുടെ നിന്ന് സമ്മാനം വാങ്ങുന്നത് തെറ്റാണോ നമുക്കറിയില്ലല്ലോ. സമ്മാനം വാങ്ങുന്നത് തെറ്റാണെന്ന് പോലും കരുതിയിരുന്നൊരു ഭൂതകാലം നമുക്ക് എപ്പോഴും ഉണ്ടോ? ഇപ്പോഴും ചിലപ്പോൾ അത്തരം സന്നിഗ്ധതകൾ നമ്മുടെ ആലോചനയിലുണ്ടാവും. സമ്മാനം ഇയാളുടെ നിന്ന് വാങ്ങാമോ? കാരണം അത് സ്നേഹത്തിൻ്റെ വിനിമയാകുമ്പോൾ രണ്ടു പേർക്കും ആ സ്നേഹം ഉണ്ടാവണം എന്നുള്ളത് വലിയൊരു കാര്യമാണല്ലോ. ആ ടീച്ചർ സമ്മാനം തന്ന പുസ്തകങ്ങൾ ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് ജയിൽമുറ്റത്തെ പൂക്കൾ പോലെയുള്ള AAP കവിത ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ AAP എന്ന് പറയുന്നൊരു കവിയുണ്ടെന്ന് അറിയുന്നത് ആ സമ്മാനത്തിലൂടെയാണ്. അത് എനിക്ക് തോന്നുന്നു അത്തരം ഓർമ്മകളുണ്ടല്ലോ. നിങ്ങൾ വലിയ സ്നേഹത്തോടെ നിങ്ങൾക്ക് തരുന്ന ചില സമ്മാനത്തിൻ്റെ ഓർമ്മകളുണ്ടല്ലോ. അത് സ്നേഹത്തോടെ ആണെങ്കിൽ, വാത്സല്യത്തോടെ ആണെങ്കിൽ, പങ്കു വെക്കലിൻ്റേതായ ഒരു ഒരു എന്താണ് ഒരു വലിയ ഭാഷ അതിനുള്ളിൽ ഉള്ളടക്കമായി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ആ മനുഷ്യൻ മരിച്ചു പോയാലും നിങ്ങൾ ആ സമ്മാനത്തെപ്പറ്റി ഓർക്കും. ആ സമ്മാനം ചിലപ്പോൾ നശിച്ചു പോയേക്കാം, ആ സമ്മാനത്തിൽ പൊടി കയറിയേക്കാം, ആ പുസ്തകത്തിൻ്റെ പേജുകൾ വിണ്ടുപോയേക്കാം, നിങ്ങൾക്ക് കിട്ടിയ പലഹാരം നിങ്ങൾ കഴിച്ചു തീർന്നേക്കാം, നിങ്ങൾക്ക് സമ്മാനമായി തന്ന എന്തെങ്കിലുമൊക്കെയോ കാലം അതിൻ്റെ എല്ലാ സൗന്ദര്യത്തെയും കെടുത്തി കളഞ്ഞേക്കാം. പക്ഷേ ആ സമ്മാനം കൈമാറിയ ഓർമ്മയുണ്ടല്ലോ, ആ സമ്മാനം കൈമാറിയ നിമിഷം, ആ സമ്മാനം കിട്ടിയ നിമിഷം നമ്മൾ സ്നേഹിക്കപ്പെടുന്നു എന്നും നമ്മൾ വിലയുള്ളവരാണ് എന്നും നമുക്കൊരു സമ്മാനം തരാൻ ഭൂമിയിൽ ഒരാളുണ്ട് എന്നും നമ്മുടെ മസ്തിഷ്കത്തിൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ചിന്തയിൽ മിന്നിക്കടന്നുപോയ നക്ഷത്രങ്ങളുടെ വെളിച്ചമുണ്ട്. ആ വെളിച്ചം നമ്മൾ ഒരിക്കലും മറക്കുന്നില്ല എന്നുള്ളത്, ആ വെളിച്ചമാണ് മനുഷ്യനെ ഇങ്ങനെ ജീവിപ്പിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഈ വയസ്സായ മനുഷ്യർക്ക്, ഈ വൃദ്ധസദനത്തിലൊക്കെ പോകുന്ന മനുഷ്യർക്ക് ഈ ആളുകൾ സമ്മാനം കൊടുക്കുന്നത് എന്തിനാണ്? ശരിക്കും പലരും പറയും ഇങ്ങനെ നമ്മൾ അഹങ്കാരം കാണിക്കണം, അവർക്ക് കുറേ പണം എന്താണ് ആ സ്ഥാപനത്തിന് കൊടുക്കുന്നതല്ലേ നല്ലതെന്നൊക്കെ പറയുമ്പോൾ പല സെലിബ്രിറ്റികളും ഈ അവിടെ പോയി നേരിയത് കസവുണ്ടോ ഒക്കെ ഓണത്തിനൊക്കെ സമ്മാനം കൊടുക്കുന്ന നമ്മൾ കാണാറുണ്ട്. ശരിക്കും അത് എന്ത് വലിയൊരു പ്രോസസ്സാണെന്നോ, അത് പ്രകടനപരതി ആയിക്കോട്ടെ, അത് എക്സിബിഷൻ ആയിക്കോട്ടെ, ഷോ എന്ന് നമ്മൾ വിമർശിച്ചോട്ടെ, പക്ഷേ അതിലൊക്കെ എന്തോരം സന്തോഷമാണ് ആ മനുഷ്യർക്ക്. അവർക്ക് സമ്മാനം കൊടുക്കാൻ ആരുമില്ലാത്ത മനുഷ്യർക്ക് സമ്മാനം കിട്ടുമ്പോഴുണ്ടാകുന്ന അവരുടെ ഉള്ളിലെ വികാരവായ്പ എന്താണെന്ന് നമുക്ക് അതിനെ വിവച്ഛേദിച്ചെടുക്കാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല എന്നുള്ളതാണ്. ഈ 30 വയസ്സൊക്കെ കഴിയുമ്പോൾ, പ്രണയത്തിൻ്റെയോ വിവാഹത്തിൻ്റെയോ ലൈംഗികതയുടെയൊക്കെ ഒരു ഘട്ടം കഴിയുമ്പോൾ ഈ പങ്കാളികൾ തമ്മിൽ സമ്മാനം കൊടുക്കുന്നത് എത്ര കുറഞ്ഞു വരുന്നുണ്ട് എന്ന് നമ്മൾ ആലോചിച്ച് നമുക്ക് അല്പം തോന്നും. ഒരു പരസ്പര സമ്മാനങ്ങൾ കൊടുത്തിരുന്ന ഒരു യൗവനമോ കൗമാരമോ ഉണ്ടായിരുന്ന പ്രണയാർദ്രമായ ഭൂതകാലമുണ്ടായിരുന്ന മനുഷ്യർ പോലും പോകെ പോകെ തമ്മിൽ സമ്മാനം കൊടുക്കാനുള്ള സ്നേഹം നഷ്ടപ്പെട്ടു. സമ്മാനം കൊടുക്കാൻ ഇല്ലാതാകുന്നത് പണമില്ലാത്തത് കൊണ്ടല്ല, അത് പണവുമായി ബന്ധമുള്ള ഒരു കാര്യമല്ലല്ലോ, അത് സ്നേഹമില്ലാത്തത് കൊണ്ടുകൂടിയാണ്. മറ്റേയാൾക്കൊരു സമ്മാനം കിട്ടുമ്പോൾ അയാൾ എത്രത്തോളം അത്ഭുതപ്പെടുന്നു എന്നുള്ളതും ആ അത്ഭുതവും ആകാംക്ഷയും ആ വിസ്മയവും നമുക്ക് പ്രധാനമല്ലാതാവുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ സമ്മാനത്തെപ്പറ്റി ആലോചിക്കാതാകുന്നത്. അതിന് പണവുമായി ബന്ധമേ ഇല്ല, വിലയില്ല എന്ന് നമ്മൾ കരുതുന്ന എത്രയോ സാധനങ്ങൾക്കാണ് മനുഷ്യരേറ്റവും പ്രധാനമായി മൂല്യം കൊടുക്കുന്നത്. ഈ പണ്ട് കാലത്ത് നമുക്ക് കിട്ടിയ മറ്റേ നീല അടപ്പുള്ള പേനയൊക്കെ നമ്മൾ
ഹീറോ ഹീറോയുടെ പേന പേരോർമ്മയില്ല, 3 രൂപയുടെ പേനയൊക്കെ അന്ന് ഒരു പേന പോലും സമ്മാനം കിട്ടുന്നത് പോലും നമ്മൾ എത്ര എത്ര അത്ഭുതത്തോടെയാണ് നമ്മളതിനെ സൂക്ഷിച്ചു വെച്ചിരുന്നത്. നമുക്ക് പലഹാരങ്ങൾ സമ്മാനമായി തന്ന മനുഷ്യരെ നമ്മൾ മുട്ടായി സമ്മാനമായി തന്ന, അതിൽ അതിലൊക്കെ സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല, അന്ന് നമുക്കറിയില്ല. പക്ഷേ അത് തന്ന മനുഷ്യരെ നമ്മൾ മറക്കുന്നില്ല. അത് തരിക എന്ന് പറയുമ്പോൾ അതിനകത്ത് അതിൻ്റെ ഉള്ളടക്കത്തിൽ സ്നേഹം ഉണ്ട് എന്നുള്ളൊരു പ്രത്യാശ നമ്മുടെ ഉള്ളിലുണ്ടല്ലോ. ഈ ബർത്ത്ഡേക്കൊക്കെ ആളുകൾ സമ്മാനം കൊടുക്കുന്ന എന്തിനാണ്? കൊച്ചുകുട്ടികൾക്കൊക്കെ പിറന്നാളിന് സമ്മാനം കൊടുക്കുന്ന, വലിയ കുട്ടികൾക്കും വലുതായിട്ടും പിറന്നാളാകുമ്പോൾ ഒരു മനുഷ്യനും സ്നേഹിക്കാത്ത ആളുകൾ പോലും, ഒരു മനുഷ്യനെ സ്നേഹിക്കാനില്ലെന്ന ബോധ്യമുള്ള അതിൽ ദുഃഖിക്കുന്ന മനുഷ്യർ പോലും എവിടെ നിന്നോ എനിക്കൊരു സമ്മാനപ്പൊതി വരുമെന്ന പ്രാർത്ഥനയും പ്രതീക്ഷയും സൂക്ഷിച്ചാണ് കാലത്തെ കടന്നു പോകുന്നത്. നിങ്ങൾ വെറുതെ ആലോചിച്ചാൽ മതി, ആരുമില്ല എന്ന് കരുതുന്നവർക്ക് പോലും ഒരു സമ്മാനം കിട്ടാൻ, ഒരു സമ്മാനം കിട്ടാനുള്ള ഇടമുണ്ട്, കിട്ടാനുള്ളൊരു മനുഷ്യൻ, സമ്മാനം തരാനുള്ളൊരു മനുഷ്യൻ തനിക്കുണ്ടാകും എന്നുള്ള പ്രതീക്ഷ അവരിലുണ്ടായിരിക്കും. ഉറപ്പായിട്ടും നമുക്ക് സമ്മാനങ്ങൾ കൊടുക്കാൻ പറ്റണം. കാരണം സമ്മാനം അത് വിലയുടെ മൂല്യത്തിൻ്റെ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളേ അല്ല, അതിനൊരു എക്കണോമിക് പ്രോസസ്സേ അല്ല. നിങ്ങളത് വാങ്ങുന്നതാണോ എന്നുള്ള ഒന്നും ഒരു പ്രോസസ്സേ അല്ല, അതിന് സാമ്പത്തിക വിനിമയശേഷി എന്താണെന്നുള്ളൊന്നും പ്രോസസ്സേ അല്ല. അതിൽ നിങ്ങളുണ്ടോ എന്നുള്ളതാണ്, ആ സമ്മാനത്തിൽ നിങ്ങളുടെ സ്നേഹത്തിൻ്റെ മുദ്രയുണ്ടോ എന്നുള്ളതാണ്, നിങ്ങളുടെ ഓർമ്മകളുടെ അക്ഷയ ഖനി അതിൻ്റെ തുമ്പത്ത് പറ്റിപ്പിടിച്ചിരിപ്പുണ്ടോ എന്നുള്ളതാണ്, നിങ്ങൾ നിങ്ങളെ പകരുന്ന രസാനുഭൂതിയോടെ, നിങ്ങൾ നിങ്ങളെ പങ്കുവെക്കുന്ന ആനന്ദദീപ്തിയോടെ നിങ്ങൾ ആ സമ്മാനം കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവർക്ക് സമ്മാനം കൊടുക്കാൻ മനുഷ്യരുണ്ടാകട്ടെ. ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് എപ്പോഴും സമ്മാനങ്ങൾ കൊടുത്തുകൊണ്ട് അത്ഭുതപ്പെടുത്താൻ നിങ്ങൾക്കാകട്ടെ. സമ്മാനം വാങ്ങാൻ, നിങ്ങൾക്ക് സമ്മാനം തരാൻ മനുഷ്യരുണ്ടാകട്ടെ. അത് എന്ത് സമ്മാനമാകട്ടെ, നിങ്ങൾക്ക് തരാനും കൊടുക്കാനും, ശരിക്കും സമ്മാനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തന്നെ ഉള്ള് നിങ്ങൾ മറ്റേയാൾക്ക് അതിൻ്റെ ഒരു ഭാഗം എടുത്ത് കൊടുക്കുക എന്നാണ്, ഏറ്റവും സ്നേഹത്തോടെ കൊടുക്കുന്ന സമ്മാനങ്ങൾ. നിങ്ങൾക്ക് സമ്മാനം കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ മറ്റേയാളിൻ്റെ ഒരു ഉള്ള്, അയാളിൻ്റെ ഉള്ളിലെ ഒരു ചെറിയ ഭാഗം, വലിയ ഭാഗം നമുക്ക് കൈമാറപ്പെടുക എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ചില മനുഷ്യരൊക്കെ മരിച്ചു പോകുമ്പോൾ അവർ തന്ന സമ്മാനങ്ങൾ നമ്മളെ കരയിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ചില സമ്മാനങ്ങൾ, ആരെങ്കിലും പ്രിയപ്പെട്ടവർ തന്ന സമ്മാനം നഷ്ടപ്പെട്ടു പോകുമ്പോൾ, അത് നശിച്ചു പോകുമ്പോൾ നമ്മൾ ചങ്കുപൊട്ടി മരിച്ചു പോകുന്നതായി നമുക്ക് തോന്നുന്നത് നമുക്ക് അത്രയും പ്രധാനമായി ആ മനുഷ്യനും ആ സ്നേഹവും ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. സമ്മാനങ്ങളൊന്നും തീർന്നു പോകാതിരിക്കട്ടെ. സമ്മാനങ്ങൾ കൊടുക്കുന്ന മനുഷ്യർ ഭൂമിയിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കട്ടെ. സമ്മാനം തരാനും സമ്മാനം കൊടുക്കാനും ഉള്ള ഇടങ്ങൾ നമുക്കെല്ലാവർക്കും ജീവിതാവസാനം വരെയും ഉണ്ടാകട്ടെ. സമ്മാനത്തിൻ്റെ ഓർമ്മകൾ അസ്തമിക്കാതിരിക്കട്ടെ. Thank you.